ഹോൻചോനെ കുത്തുവാനായിട്ട് കത്തിയുമായി നിൽക്കുന്ന നായുടെ മുമ്പിലേക്ക് ഷിനു ഓടിയെത്തുന്നു. നീ ഇല്ലാതായാൽ എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് നായും ഷിനുവിനെ കുത്തുകയാണ്. ഹോൻചോനെ കൂടി ഉപദ്രവിക്കണമെന്നൊക്കെ നായ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് ഷിനു പറയുന്നത് കൊണ്ട് തന്നെ നായും പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നു. ഷിനുവിന്റെ ഫോണിൽ ബെല്ലടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്ന ഹോൻചോ സ്റ്റെപ്പിലൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പരിക്കേറ്റുകിടക്കുന്ന ഷിനുവിനെയാണ് അവൾ കാണുന്നത്. അവളും ഷിനുവിന്റെ പരിക്കിലൊക്കെ തൊട്ട് കരയുമ്പോഴത്തേക്കും നീ എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രമായിരുന്നു ഷിനു പറയുന്നതും. പിന്നീട് പെട്ടെന്ന് തന്നെ ഹോൻചോ അവനെ ആശുപത്രിയിലൊക്കെ എത്തിക്കുന്നു. പക്ഷേ അവിടെ എത്തിച്ചിട്ട് പോലും അവൻ്റെ ഹൃദയമെടുപ്പ് നിലയ്ക്കുന്നു. ഇനി ഷിനുവിൻ്റെ മുൻജന്മമൊക്കെയാണ് കാണിക്കുന്നത്. മോചനാകട്ടെ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ എക്സാമൊക്കെ വരുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ പഠിക്കുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവൻ്റെ അച്ഛൻ അവനെ വിവാഹം കഴിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഏഞ്ചോമായിട്ടുള്ള മോച്ചിൻ്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ തന്നെ അച്ഛനറിയാം. പക്ഷേ അതൊരിക്കലും നടക്കുകയില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഞാൻ പറയുന്ന പെൺകുട്ടീനെ നീ വിവാഹം കഴിച്ചില്ല എങ്കിൽ ഏഞ്ചോനെ ഞാൻ നഗ്നയാക്കിയതിനു ശേഷം കുറേ ആണുങ്ങൾക്ക് വിൽക്കുമെന്നൊക്കെ അച്ഛനും പറയുകയാണ്. ഇനി ഫയർ വർക്സ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ഏഞ്ചോനെ അന്വേഷിച്ചുകൊണ്ട് മോചനെത്തുന്നു. അവർ പരസ്പരം കണ്ട് കഴിയുമ്പോഴത്തേക്കും മോചനും ഏഞ്ചോനെ ചേർത്ത് പിടിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാം. അതെവിടേക്കാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്നൊക്കെ മോചനും ഏഞ്ചോട് പറയുകയാണ്. അങ്ങനെ പുറപ്പെടുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഏഞ്ചോ ആകട്ടെ അവൻ്റെ കൂടെ പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടതാണ്. അതിലൊന്നും തന്നെ നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നില്ല. രാജാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നീ രാജാവിന് പ്രിയപ്പെട്ടവനാകും. മാത്രമല്ല നല്ലൊരു പെൺകുട്ടിനെ നീ വിവാഹം കഴിക്കുകയും ചെയ്യും. നിന്റെ വിധി അതാണ് എന്നൊക്കെ ഏഞ്ചോ പറയുമ്പോഴത്തേക്കും ആ വിധിയിലെ പോലെ നടക്കണമെന്ന് ഒരിക്കലും മോചനം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വിധിക്കെതിരായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെയാണ് ഏഞ്ചോ മോചനോട് പറയുന്നത്. എന്നിട്ട് മോചൻ പിന്മാറാതെ ആക്കുമ്പോഴത്തേക്കും നിന്റെ ഒപ്പം ഒളിച്ചോടി പോകുവാൻ മാത്രമുള്ള ഒരു സ്നേഹമൊന്നും എനിക്ക് നിന്നോടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഏഞ്ചോയും പറയുന്നു. മോചൻ്റെ അച്ഛനാകട്ടെ ഏഞ്ചോയുടെ മന്ത്രവാദിനി മുത്തശ്ശിയെ ഉപദ്രവിക്കുകയും അവരുടെ കണ്ണൊക്കെ കുത്തിപ്പൊടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു മോചനോട് അവൾക്ക് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് മോചനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നതും. വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഏഞ്ചോ ആകട്ടെ ഒരു മന്ത്രവാദിനിയായി കഴിഞ്ഞിരിക്കുന്നു. മോചനും ഇപ്പോൾ ജോലി ചെയ്യുന്നത് മിലിറ്ററിയിലാണ്. അങ്ങനെ ഒരു ദിവസം കുറച്ച് ജോലിക്കാരൊക്കെ വന്നിട്ട് ഏഞ്ചോനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയാണ്. ക്വീനും ഒരു ബുക്കൊക്കെ കാണിച്ചിട്ട് ഈ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് നീയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏഞ്ചോ ആകട്ടെ അത് മറ്റാരോ എഴുതിയ ബുക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളും ആ ബുക്കിലെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നടക്കാത്തതായിരുന്നു. ക്വീന് ഒരു കുട്ടിക്ക് ജന്മം നൽകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏഞ്ചോയുടെ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് അത് നടത്തി തരണമെന്നാണ് ക്വീൻ പറയുന്നത്. മാത്രമല്ല അവളെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണ്. പക്ഷേ അവളോട് ആരുടെയും കണ്ണിൽ പെടാതെ നോക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുമുണ്ട്. മന്ത്രവാദം ചെയ്യുവാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ട് അവൾക്ക് വെളിയിൽ പോകണമായിരുന്നു. അവളെങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ പോകുമ്പോഴത്തേക്കും മോചനും അവളെ കാണുന്നു. മോചനും അവളെ ഫോളോ ചെയ്ത് പോകുകയാണ്. അങ്ങനെ അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ എന്തിനാണ് കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അതിനുള്ള കാരണമൊക്കെ പറയുവാൻ മാത്രം സ്നേഹമൊന്നും നിനക്കെന്നോട് ഇല്ല എന്ന് കൂടി അവൻ ചോദിക്കുമ്പോഴത്തേക്കും അന്ന് എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ഏഞ്ചോയും പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മോചനും ഏഞ്ചോനെ ഹഗ് ചെയ്യുന്നു. പിന്നീട് അവർ കൂടുതലായിട്ട് അടുക്കുന്നു. മോചനാകട്ടെ ഒരു പൂവൊക്കെ പറിച്ചിട്ട് അവളുടെ മുടികളിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അമ്പെയ്യുന്നത് നോക്കി ഏഞ്ചോ നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് അമ്പെയ്യുന്നത് എന്നൊക്കെ അവനും അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി മോചൻ കൊട്ടാരത്തിൽ ചെയ്യുന്ന അതേ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് ജയിക്കുവാങ്ങും സ്റ്റോറിയിൽ എത്തുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കൊട്ടാരത്തിൽ ഒരു മന്ത്രവാദിനി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. ഏഞ്ചോവും മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ക്വീന് ഒരു മകനെ ജനിപ്പിക്കുന്നു. കുഞ്ഞു ജനിച്ച് കഴിയുമ്പോഴത്തേക്കും ക്വീൻ പറയുന്നത് മറ്റൊരു കാര്യമായിരുന്നു. അതായത് നിലവിലുള്ള രാജാവിൻ്റെ മൂത്ത മകന് ശാപം നൽകണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ മകനെ രാജാവാക്കുവാൻ സാധിക്കുന്നതാണ് എന്ന്. അതിന് ദുർമന്ത്രവാദത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏഞ്ചോ അതിനെ സമ്മതിക്കാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ദുർമന്ത്രവാദമൊക്കെ നടത്തണമെങ്കിൽ ഒരാൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണമെന്ന കാര്യമൊക്കെ ക്വീനെ നന്നായി തന്നെ അറിയാമായിരുന്നു. ഏഞ്ചോ ആയിരിക്കുമോ അതോ ഏഞ്ചോ സ്നേഹിക്കുന്ന മോചനായിരിക്കുമോ അതിനുള്ള ശിക്ഷയൊക്കെ അനുഭവിക്കുക എന്ന് അവളും ചോദിക്കുകയാണ്. അങ്ങനെ രാജാവിൻ്റെ മൂത്ത മകന് പെട്ടെന്നൊരു അസുഖമൊക്കെ വന്ന് മരിച്ചു കഴിയുമ്പോഴത്തേക്കും രാജാവും ഏഞ്ചോനെ പിടിച്ചുകൊണ്ട് വരുവാനൊക്കെ ഉത്തരവിടുന്നു. ഭടന്മാരും ഏഞ്ചോനെ ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെയുണ്ട്. ഏഞ്ചോയുടെ എല്ലാ ബുക്കുകളും കത്തിച്ച് കളയുവാനായിട്ട് രാജാവ് ആജ്ഞാപിക്കുന്നു. ഏഞ്ചോ ആർക്കും ശാപമൊന്നും നൽകിയിട്ടില്ല, ഇതിനു പിന്നിൽ രാജാവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ ഏഞ്ചോ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ദേഷ്യം വരുന്ന രാജാവാകട്ടെ ഏഞ്ചോയുടെ തലയൊക്കെ വെട്ടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്നെ ആര് കൊല്ലുന്നോ അവർക്ക് ശാപം ലഭിക്കുന്നതായിരിക്കുമെന്ന് ഏഞ്ചോ പറയുകയാണ്. കൊല്ലുന്ന ആൾക്ക് മാത്രമായിരിക്കുകയില്ല, അയാളുടെ പരമ്പരകളായിട്ട് പിന്നീട് ജനിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ശാപം ഉണ്ടാകുമെന്ന് കൂടി ഏഞ്ചോ പറയുന്നുണ്ട്. നിനക്ക് ഭയമില്ല എങ്കിൽ എന്നെ കൊന്നോളൂ എന്നൊക്കെ ഏഞ്ചോ പറയുമ്പോഴത്തേക്കും രാജാവും കയ്യിൽ നിന്ന് വാളൊക്കെ താഴേക്കിടുന്നു. മോചനും കൊട്ടാരത്തിന് വെളിയിൽ നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുകയാണ്. രാജാവിൻ്റെ ആജ്ഞപ്രകാരം ഏഞ്ചോനെ അവർ ഒരു കിണറ്റിലൊക്കെ മൂടുന്നു.
ഏഞ്ചു അവസാനമായി എഴുതുന്ന ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടാത്തിടത്തോളം കാലം അവളെ കൊല്ലുവാനായിട്ട് പാടില്ല എന്നൊക്കെ നായോട് ക്വീനും പറയുന്നു. ഏഞ്ചോനെ മൂടിയിട്ടുണ്ടായിരുന്ന കിണറിൻ്റെ കാവൽ നിന്നിട്ടുണ്ടായിരുന്ന എല്ലാ സൈനികരെയും തോൽപ്പിച്ചതിന് ശേഷം ഏഞ്ചോനെ രക്ഷിക്കുവാനായിട്ട് മൂച്ചിനും എത്തിയിരിക്കുകയാണ്. ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്ന ഏഞ്ചോനെ വിളിച്ചെണീപ്പിച്ചതിന് ശേഷം അവൾക്ക് രക്ഷപ്പെടുവാനായിട്ട് മൂച്ചിനും അവൻ്റെ കൈയൊക്കെ നീട്ടുന്നു. ഏഞ്ചോയും അവൻ്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നു. അവനും ഏഞ്ചോനെ രക്ഷിച്ചുകൊണ്ട് പോക്കുകയാണ്. ഏഞ്ചോ ആയിരുന്നില്ല രാജാവിന്റെ മകനെ ശപിച്ചു കൊന്നിട്ടുണ്ടായിരുന്നതെന്ന സത്യമൊക്കെ മൂജിനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏഞ്ചോനെ കൊല്ലുന്ന ആൾക്കുള്ള ശാപമൊക്കെ ഏഞ്ചോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ശാപത്തിന്റെ ശിക്ഷയായിട്ട് അവളുടെ കൈയുടെ നിറം പോലും മാറിയിരിക്കുകയാണ്. നീ അവസാനമായി മന്ത്രവാദമൊക്കെ എഴുതുന്ന ഒരു ബുക്കാണ് ക്വീനിന് ആവശ്യമായിട്ടുള്ളത്. നീ അതൊക്കെ ക്വീനിന് എഴുതി കൊടുത്തിട്ട് എന്റെ ഒപ്പം വായെന്നൊക്കെ മൂജിനും അവളോട് പറയുന്നുണ്ട്. പക്ഷേ ഏഞ്ചോയ്ക്ക് അവരെ ഒന്നും തന്നെ വിശ്വാസമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മൂജിനെയെങ്കിലും വിശ്വസിക്കുവാനായിട്ട് അവനും ആവശ്യപ്പെടുകയാണ്. ഏഞ്ചോ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഏഞ്ചോന്റെ റൂമിലുണ്ടായിരുന്ന മന്ത്രവാദമൊക്കെ എഴുതിയിട്ടുള്ള പെട്ടി മൂജിന്റെ ശ്രദ്ധയിലും പെടുന്നു. പിറ്റേന്ന് ഏഞ്ചോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവിടെ പെട്ടി ഉണ്ടായിരുന്നില്ല. മൂജിനും ആ ഒരു പെട്ടിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സൈനികൻ അവനെ അമ്പ ചെയ്ത് വീഴ്ത്തുന്നു. ഏഞ്ചോനുമായിട്ട് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് സ്ഥലമൊക്കെ നൽകാമെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂജിനെ ഫോളോ ചെയ്ത് ഏഞ്ചോയുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ ചെയ്യുവാൻ കണ്ടെത്തിയിരിക്കുന്നു. ഏഞ്ചോനെ പിടിച്ചോണ്ട് പോയതിനു ശേഷം അവളുടെ കാലുകൾ വെട്ടിയിട്ട് ആളുകൾ കിട്ടു കൊടുക്കുവാനായിട്ടായിരുന്നു അവരുടെ പ്ലാൻ. അതുമൂലം ഒരിക്കലും മനുഷ്യർക്ക് ശാപം ഏൽക്കുന്നതായിരിക്കുകയില്ല. അതൊക്കെ കണ്ടു നിൽക്കുവാനും രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്കോങ് പോകുമ്പോഴത്തേക്കും മൂജിനും അവിടെ ഉണ്ടായിരുന്ന സൈനികരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നു. ഏഞ്ചോയും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ മൂജിൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അവന് ഒരുപാട് പരിക്കൊക്കെ പറ്റുന്നുണ്ട്. ഏഞ്ചോനെ അന്വേഷിച്ച് ഏഞ്ചോ താമസിക്കുന്ന വീട്ടിലൊക്കെ ഭടന്മാരെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഏഞ്ചോ ഉണ്ടായിരുന്നില്ല. ഏഞ്ചോ ആകട്ടെ മലയുടെ മുകളിലേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെ ജെയ്കോങ്ങും സംഘവും കണ്ടെത്തുന്നു. അവൾക്ക് നേരെ ഒരമ്പൊക്കെ എയ്യുവാനായിട്ട് ഒരു ഭടനോട് പറയുമ്പോഴത്തേക്കും അയാളും ഒരുപാട് പേടിയിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവളെ കൊന്നോളാമെന്ന് പറഞ്ഞ് മൂജിനവിടെ എത്തുന്നത്. അവളെ കൊല്ലുന്നതിന് പകരമായിട്ട് നീ രക്ഷിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും തന്നെ ഞങ്ങൾ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ ജെയ്കോങ്ങും അവനോട് പറയുന്നു. മൂജിനും ഏഞ്ചോന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബുക്കും മോഷ്ടിക്കുവാനായിട്ട് നീ എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ അവനോട് അവളും ചോദിക്കുന്നു. അവനും ഒന്നുമിടാതെ അവളെ വന്ന് ഹഗ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവളെ കുത്തുന്നുമുണ്ട്. എന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അവർക്ക് ശാപം കിട്ടുമെന്ന കാര്യം നിനക്കറിയില്ലായിരുന്നോ എന്നൊക്കെ ഏഞ്ചോയും അവനോട് ചോദിക്കുന്നു. അവനിപ്പോൾ അവളെ കൊന്നില്ല എങ്കിൽ പിന്നീട് അവളുടെ കാലുകളൊക്കെ മുറിച്ചു മാറ്റി മൃഗങ്ങളായിരിക്കും അവളെ കൊല്ലുക. അത് കാണുവാനുള്ള ശേഷിയൊന്നും മോചനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശാപമൊക്കെ ഏറ്റുവാങ്ങുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നാണ് മോചന് പറയുന്നതും. അടുത്തതായി ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്കവിടെ സന്തോഷമായിട്ടിരിക്കാമെന്നൊക്കെ മൂജിനും അവളോട് പറയുന്നു. അങ്ങനെ ഏഞ്ചോവും അവൻ്റെ കൈകളിലായിട്ട് മരിച്ചു വീഴുകയാണ്. ഷിന്നിയുടെ ഹൃദയമെടുപ്പൊക്കെ ഒന്ന് നിന്നുപോയതാണെങ്കിലും ഇപ്പോൾ എല്ലാം ശരിയായിരിക്കുകയാണ്. അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നു. പോലീസുകാർക്ക് ഇപ്പോഴും നായനെ പിടികൂടുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോഞ്ചുന്റെ കയ്യിൽ അവരാകട്ടെ ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ നൽകുന്നു. എന്തെങ്കിലും അപകടം തോന്നുകയാണെങ്കിൽ ഇതിൽ പ്രസ് ചെയ്താൽ മതി എന്നൊക്കെ അവർ പറയുന്നുമുണ്ട്. ഷിന്നുവിന്റെ പേരൻസും ഹോസ്പിറ്റലിലെത്തി കഴിയുമ്പോഴത്തേക്ക് വെളിയിൽ നിൽക്കുന്ന ഹോഞ്ചുവിനെ അവർ കാണുകയാണ്. അവനെ ആരാണ് കുത്തിയത്? അവന് കുത്തേറ്റപ്പോഴത്തേക്കും നീ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഷിന്നുവിന്റെ അച്ഛനും അവളോട് ചോദിക്കുന്നു. ഹോസ്പിറ്റലിനകത്ത് ഷിന്നുവിന്റെ പേരൻസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറുവാനായിട്ട് മടിച്ചിരിക്കുകയായിരുന്നു ഹോഞ്ചോ. ഹോഞ്ചോന്റെ അടുത്തേക്ക് ഇപ്പോൾ ജയിക്കുവാൻ കൂടി എത്തുന്നു. ഇതിനൊക്കെ കാരണക്കാരി ഞാനായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവനും കുത്തേൽക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഹോഞ്ചോ പറയുമ്പോഴത്തേക്കും ഇതൊന്നും നീ കാരണമല്ല, മറിച്ച് ആ ക്രിമിനൽ കാരണമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ജയിക്കോങ്ങും അവളോട് പറയുന്നുണ്ട്. ഞാൻ അവനെ ശാപം നൽകിയ ആളാണ്. അങ്ങനെയുള്ള ഞാൻ അവൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോഞ്ചോവും ഇരിക്കുന്നത്. നിനക്ക് വീട്ടിൽ വല്ലതും പോകണോ, റെസ്റ്റ് എടുക്കണോ, എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ ഒപ്പം നായനെ പിടിക്കുന്നിടം വരെ ഉണ്ടാക്കുമെന്നൊക്കെ ജെയ്കോങ് പറയുമ്പോഴത്തേക്കും ജെയ്കോങ്ങിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ അവനും അപകടം ഉണ്ടാക്കുമെന്ന കാര്യം അവൾക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. അവൾക്കും വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ജെയ്കോങ്ങിനോട് പറയുന്നു. ഓഫീസിലും ഷിന്യുവിനെയും ഹോഞ്ചുവിനെയും കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഹോഞ്ചോ ആകെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളോട് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മായും പറയുന്നു. എന്തുകൊണ്ടാണ് നായിനെ ഇതുവരെയായിട്ടും പോലീസ് പിടികൂടാത്തതെന്നാണ് അവർക്കും സംശയം. നീ എന്തായാലും നായയുടെ കൂടെ ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഷിന്യു നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയ ദേഷ്യത്തിൽ നീ മനഃപൂർവ്വം നായിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതായിരുന്നോ എന്നൊക്കെ നായോടിനോട് മേറെ ചോദിക്കുന്നുണ്ട്.
എനിക്ക് ഷിനുവിനോട് ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും അവനെ കൊല്ലുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നയനോട് മേയറിനോട് പറയുന്നു. ഷിനുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴുള്ളത് പേരൻസ് ആണ്. അമ്മയാകട്ടെ ഫുഡ് പോലും കഴിക്കാതെ ഷിനുവിനെ തന്നെ നോക്കിയിരിപ്പാണ്. ഷിനുവിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും അവൻ്റെ ഗേൾഫ്രണ്ട് അവനെ കാണുവാനായിട്ട് വന്നില്ലല്ലോ. എന്തോ ഒരു നിഗൂഢതയൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് ഷിനുവിൻ്റെ അച്ഛനും പറയുകയാണ്. ഞാനിപ്പോൾ ഷിനുവിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ പിന്നീട് വീണ്ടും നായൊക്കെ വന്നിട്ട് ഷിനുവിനെ ഉപദ്രവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുവാനായിട്ട് പോകുകയാണേ എന്നൊക്കെയാണ് ഹോൻചു പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും ഫോണൊക്കെ നോക്കും. അതുകൊണ്ട് തന്നെ ഷിനുവിൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ നീ എനിക്ക് മെസ്സേജായിട്ട് അയച്ചു തരാമോ എന്നൊക്കെ ജയ്കോങ്ങിനോട് ഹോൻചു ചോദിക്കുന്നുണ്ട്. ഹോൻചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജയ്കോങ് കൊണ്ടേ ആകാമെന്നൊക്കെ ഹോൻചുവിനോട് പറയുന്നു. ഷിനു കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഹോൻചു എവിടെയാണുള്ളത് എന്നായിരുന്നു പേരൻസിനോട് ചോദിക്കുന്നത്. നിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവളെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെയാണ് പേരൻസ് പറയുന്നത്. അവനും അവളെ കോൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നടന്ന എല്ലാ കാര്യങ്ങളും പേരൻസ് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോൻചു കാരണമാണ് നിനക്ക് ഈ ഒരു അപകടം തന്നെ പറ്റിയത്. അതുകൊണ്ട് തന്നെ നീ അവളെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ടേ ഇല്ല എന്നൊക്കെയാണ് ഷിനുവിൻ്റെ അച്ഛനും പറയുന്നത്. ഷിനുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഹോൻചോയ്ക്ക് വോയിസ് മെയിലായിട്ട് ജയ്കോങ് അയച്ചിട്ടുണ്ടായിരുന്നു. അവളും അതൊക്കെ കേൾക്കുന്നു. അതിൻ്റെ കൂടെ ഷിനുവിൻ്റെ ഒരു മെസ്സേജും കൂടി അവൾ കേൾക്കുകയാണ്. അവനാകട്ടെ അവളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് വരുവാനായിട്ടായിരുന്നു ആ ഒരു മെസ്സേജ്. ഹോൻചോയുടെ നേരത്തെ ആ ഒരു ഹൗസ് ഓണറുടെ കൂടെയാണ് ഇപ്പോൾ അവൾ താമസിക്കുന്നത്. ആ ഹൗസ് ഓണറും ഹോൻചുവിൻ്റെ അമ്മയും അടുത്തടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഹോൻചുവിൻ്റെ അമ്മേനെ ഒരു സഹോദരിയായിട്ടായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോൻചുവും ഇപ്പോൾ തൻ്റെ ഒരു മകളെ പോലെ ആണ് എന്നാണ് അവർ പറയുന്നത്. ഒരമ്മമാർക്കും മക്കളുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും പേടിയൊന്നും തോന്നുകയില്ല. ഇപ്പോൾ ആ ഒരു സ്റ്റോക്കർ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ പോലും ഞാൻ അയാളെ വിരട്ടി ഓടിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഹൗസ് ഓണറും പറയുന്നു. ഷിനു സിറ്റി ഹാളിലേക്കൊക്കെ പോകുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പക്ഷെ പേരൻസ് ആകട്ടെ അമ്മനോട് റിസൈൻ ചെയ്യുവാനാണ് പറയുന്നത്. ഷിനുവിനെ സിറ്റി ഹാളിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴത്തേക്കും ഒരു ഡ്രൈവറിനെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുവാനൊക്കെ അമ്മയും പറയുന്നു. പക്ഷെ അച്ഛനാകട്ടെ അവന് വേണ്ടി ബോഡി ഗാർഡ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുകയാണ്. ഷിനു ഡിസ്ചാർജായ വിവരമൊക്കെ പറഞ്ഞുകൊണ്ട് ഹോൻചുവിന് ജയ്കോങ് ഒരു വോയിസ് മെയിലൊക്കെ അയക്കുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഷിനു ആകട്ടെ അവൾ എവിടേക്കാണ് പോയതെന്ന് എന്നോടൊന്ന് പറയാമോ എന്നൊക്കെ ജയ്കോങ്ങിനോടും ചോദിക്കുകയാണ്. ഷിനു സേഫ് ആയിട്ട് ഇരിക്കുവാനായിട്ടാണ് ഹോൻചു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും സിറ്റി ഹാളിലേക്ക് പോകുകയില്ല എന്ന് അവൾ പറയുന്നു. പോലീസിന് ഉടനെ ഒന്നും നായനെ പിടിക്കുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അവളും ട്രാൻസ്ഫറായി മറ്റൊരിടത്തേക്ക് പോകുന്നതായിരിക്കുമെന്നൊക്കെ പറയുകയാണ്. ഷിനു വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് മടങ്ങി വായെന്നൊക്കെ അവനും വോയിസ് മെസ്സേജൊക്കെ അയക്കുന്നു. അപ്പോഴേക്കും ആയിരുന്നു മറ്റൊരു വോയിസ് മെസ്സേജ് കൂടി അവൾ കേൾക്കുന്നത്. ഷിനുവിനെ ഡിസ്ചാർജ് ആക്കിയിരിക്കുകയാണ്. നീ എന്തിനാണ് ഇപ്പോഴും ഒളിച്ചു നിൽക്കുന്നത്? അവസാനമായിട്ട് ഒരിക്കൽ കൂടി നീ എന്നെ കാണാൻ വരണം. ഇല്ലായെങ്കിൽ ഷിനുവിനെ നിനക്ക് ഒരിക്കലും കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നതായിരുന്നു ആ ഒരു വോയിസ്. അതൊക്കെ കേട്ട് ഉടനെ തന്നെ ഹോൻചുവും പെട്ടെന്ന് തന്നെ ഓടി ഒരു ടാക്സിയൊക്കെ വിളിച്ച് പോകുന്നു. ഹോൻചുവിനെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റൊരു വണ്ടിയും കൂടി പോകുകയാണ്. അവളും ഒരു പാർക്കിലെത്തി നടക്കുമ്പോഴത്തേക്കും അവളെ ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നു. പക്ഷെ അത് രണ്ട് ബോഡി ഗാർഡ്സ് ആയിരുന്നു. അവിടെ ആകട്ടെ ഷിനുവും ഉണ്ടായിരുന്നു. ഹോൻചുവിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് ആയിരുന്നു അത്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വന്നത് എന്നൊക്കെ ഹോൻചു പറയുമ്പോഴത്തേക്കും നീ ഒരിക്കലും ഇവിടേക്ക് തനിച്ചു വരുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന് ഷിനുവും പറയുന്നു. പിന്നീട് അവനാകട്ടെ അവളെ ഹഗ് ചെയ്യുന്നുമുണ്ട്. അതൊരിക്കലും ഒരു ശാപം ആയിരുന്നില്ല. ഞാൻ മരിച്ചിട്ട് തിരിച്ചു വന്ന ആളാണ്. ഞാൻ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഷിനുവും പറയുന്നത്. അങ്ങനെ ഷിനുവും ഹോൻചുവിൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ കവിളിലായിട്ട് തുടർന്നു. അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഷിനുവും അവളോട് പറയുകയാണ്. അങ്ങനെ അവർ ഹഗ് ചെയ്ത് നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.